ഹലോ അസ്സലാമു അലൈക്കും അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകണത് നല്ല നുറുക്കാണ് കേട്ടോ അരിപ്പൊടി ആയിട്ട് അരിപ്പൊടി നമ്മളെല്ലാ വീട്ടിലും ഉണ്ടാകുന്നതാണ് അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയതാണ് രണ്ട് ഗ്ലാസ് കൊണ്ട് ഒരുപാട് നുറുക്കുണ്ട് അപ്പോൾ പെട്ടെന്ന് എടുക്കാൻ തയ്യാറെടുക്കുക ചുറ്റെടുക്കുന്നത് ചുറ്റാൻ ബുദ്ധിമുട്ടാണെങ്കിലും കാണാൻ തോന്നിയില്ലെങ്കിലും തിന്നാൻ രസമുണ്ടാവും അപ്പോൾ ഈ നൂൽക്കുട്ടിൻ്റെ അച്ചിയിൽ ഇന്നത്തത് ഉണ്ടാവും നടുവിൽ മാത്രമല്ല ഇട്ടിട്ടാണ് ഇപ്പോൾ ഞാനത് ചുറ്റിയെടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് ഗ്ലാസ് കൂടുതലുണ്ട് ഇപ്പം തയ്യാറാക്കി എടുക്കാൻ പോകുന്നു നുറുക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് പൊടിയാണ് എടുത്തത് അപ്പോൾ ഈ ഗ്ലാസ്സിൽ തന്നെ രണ്ട് ഗ്ലാസ് വെള്ളം നമുക്ക് പൊടിയിലിട്ട് വാട്ടല്ല വെള്ളത്തിലിട്ട് വാട്ടല്ല വേണ്ടത് അപ്പോൾ അത് നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുഴച്ചെടുക്കണം അപ്പോൾ ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ചിരുന്നു അത് ഇതിൽ കുഴച്ചു കൊടുക്കും കുറേശ്ശെ അപ്പോൾ ഈ വെള്ളം ഞാൻ കുറേശ്ശെ ഐറ്റം നീക്കി ഇങ്ങനെ ഇങ്ങനെ നമുക്കിങ്ങനെ വയച്ചെടുക്കണം അപ്പം ഞാൻ മാവിയിൽ തിളച്ച വെള്ളം ഒഴിച്ചിരുന്ന രണ്ട് ഗ്ലാസ് വെള്ളം തന്നെ തിളപ്പിച്ച് ഒഴിച്ചതാണ് രണ്ട് ഗ്ലാസ് പൊടിക്ക് നമുക്ക് നീക്ക് ഒരു ചെറിയൊരു കളറിനും പിന്നെ ലേശം ചെറുതായിട്ടൊരു എരിവിനും വേണ്ടിയിട്ട് നമ്മൾ ഒരു രണ്ട് തുള്ളി മുളകുപൊടിയാണ് പിന്നെ ഒരു ചെറിയ സ്പൂണ് എള്ളും ചേർക്കും രണ്ട് നുള്ള ചെറിയ ജീരകം ചേർക്കും ഇതൊക്കെ കുറഞ്ഞ് നല്ല രസമായി നമ്മൾ നൂൽപ്പുട്ട് നൂൽപ്പുട്ടിനൊക്കെ മാവ് ആക്കിയെടുക്കണം അതേമാതിരി നമ്മൾ കുഴച്ചെടുക്കും ഇതൊന്ന് ചൂടറിയതിന് ശേഷം നമുക്ക് കൈകൊണ്ട് തന്നെ വെള്ളം കുഴച്ചെടുക്കാം പൊടി വാട്ടാൻ പാടില്ല അതേമാതിരി തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നൂൽപ്പൊട്ടിൻ്റെ അച്ചിയൊക്കെ നമ്മൾ പിന്നെ ഈ മാവ് നട്ടെടുക്കാം നമുക്കൊരു വായൻ്റെ ഇലയൊക്കെ ഇപ്പോൾ കുറവുണ്ട്
എല്ലാതും ചുറ്റിയെടുത്തിട്ടുണ്ട്. അങ്ങനെ അത്രയും കിട്ടിയിട്ടുണ്ട്. രണ്ട് ക്ലാസ് കൂടിയുണ്ട്. അത്രയും കിട്ടിയിട്ടുണ്ട്. രണ്ട് ക്ലാസ് കൂടിയുണ്ട്. വെയ്ക്കണമായിരി ചിലതൊക്കെ ഭക്ഷണം ഉണ്ടാക്കുന്നതൊക്കെ ചെറ്റിയതൊക്കെ കുളയിക്കണം. പിന്നെ നമ്മളത് ശരിയായി വരും. അപ്പോൾ കുട്ടികൾക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങണക്കാടി നല്ലത് ഇങ്ങനെയൊക്കെ പൊരിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് തന്നെ എണ്ണയിലിട്ട് പൊരിക്കാം. പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇത് എണ്ണ ഒന്ന് ചൂടായി വരട്ടാം. എണ്ണ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് കൊണ്ട് പൊരിച്ചെടുക്കാം. ഇത് മൂത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കോരിയെടുക്കാം. ഇതുപോലെ നമുക്ക് അതെ നമ്മളെ നുറുക്കൊക്കെ ഇവിടെ റെഡി ആക്കണം. കാണാൻ ഭംഗി കുറവാണെങ്കിലും എന്നാലും ചുറ്റിയതൊക്കെ നല്ലപോലെ ആയിക്കണം. ഫസ്റ്റ് ചുറ്റിയതൊക്കെ കേട് നിൽക്കണം. എന്നാലും നല്ല ടേസ്റ്റാണ്. ഇത് കടയിൽ നിന്നൊന്നും നുറുക്ക് വാങ്ങാൻ പോകട്ടെ. രണ്ട് ക്ലാസ് കൊണ്ട് ഇത്രയും നുറുക്കുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ഇങ്ങനെ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയും കാണും വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.